കർത്താവിന്റെ തന്നിമേറിയ നാമത്തിന്റെ മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ ദിവസത്തിന്റെ ഈ രാത്രി സമയത്ത് ദൈവത്തിന്റെ വചനത്തിന്റെ വർത്താവായി നൽകാൻ ലഭിച്ച വിലപ്പെട്ട അവസരത്തിനായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അലയിലുള്ള ഇന്ത്യൻ പെന്തക്കോസ്റ്റൽ ചർച്ച് ഫോർഡ് ദൈവസഭ സൂചനകൾക്ക് നേതൃത്വം നൽകുന്ന അനുഗ്രഹീതനായ കർത്തൃദാസൻ കുടുംബം, വിവിധ ദിവസങ്ങളിൽ നിന്ന് ഈ സൂം പ്ലാറ്റ്ഫോമിൽ ജോയിൻ ചെയ്തിരിക്കുന്ന പ്രിയപ്പെട്ട ദൈവമുണ്ട്, നിങ്ങളെല്ലാവരെയും കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഉപവാസത്തോടും പ്രാർത്ഥനയോടും ആത്മദമനത്തോടും കൂടെ കർത്താവിന്റെ സന്നദ്ധയിലായിരിക്കുന്ന ഈ ദിവസങ്ങൾ നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ വലിയ ദൈവപ്രവർത്തികൾക്ക് കാരണമാകട്ടെ. പ്രത്യേകിച്ചും ഇന്ന് രാത്രിയിലും അല്പസമയങ്ങൾ നമുക്ക് ഒരുമിച്ച് പോരാടി പ്രാർത്ഥിക്കാൻ കർത്താവ് അവസരത്തെ അനുവദിച്ചല്ലോ. അനേക പ്രിയപ്പെട്ടവരുടെ വിഷയങ്ങളെ ഓർത്ത് പ്രാർത്ഥിപ്പാൻ കർത്താവ് സഹായിച്ചല്ലോ. ദൈവം ധാരാളമായിട്ട് എല്ലാവരെയും സഹായിക്കട്ടെ. ഞാനും ഈ ദിവസങ്ങളിലൊക്കെ തുടർമാനം ശുശ്രൂഷയിലായിരിക്കുന്നത് നിമിത്തം ശബ്ദത്തിനൊക്കെ വല്ലാത്ത ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നു. പ്രത്യേകിച്ചും ഇന്ന് എറണാകുളത്ത് പറവൂര് പോർഷന്റെ ടീം ഞങ്ങൾ ഒരുമിച്ച് വന്ന് ഇന്നും നാളെയുമായിട്ട് രണ്ടു ദിവസത്തെ ശുശ്രൂഷയിലാണ്. അതുകൊണ്ട് തന്നെ പകലത്തെ മീറ്റിംഗ് അത് കഴിഞ്ഞ് വൈകിട്ടത്തെ മീറ്റിംഗ് 9:30 കഴിഞ്ഞപ്പോഴത്തേന് നല്ല ദൈവസാന്നിധ്യവും ആത്മപകർച്ചയൊക്കെ ഉണ്ടായ മീറ്റിങ്ങുകളായിരുന്നു. അതുകൊണ്ട് തന്നെ ശബ്ദത്തിനൊക്കെ വല്ലാത്ത ബുദ്ധിമുട്ടുകളുണ്ട്. എങ്കിലും ദൈവമക്കൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് സംസാരിക്കും. അതുകൊണ്ട് നിങ്ങളാലാവോളം ആത്മാർത്ഥമായി തിരുവചനത്തോട് പ്രതികരിക്കുവാൻ ദൈവസ്നേഹത്തിൽ ഓർപ്പിക്കുന്നു. ഞാൻ എപ്പോഴും ഓർപ്പിക്കുന്ന ഒരു വാക്യമുണ്ട്, എപ്പോഴൊക്കെ ദൈവമക്കൾ ദൈവവചനത്തിന്റെ മുമ്പിൽ കടന്നു വന്നാലും ദൈവവചനത്തോട് പുലർത്തേണ്ട ഒരു മനോഭാവമുണ്ട്. അത് തെസ്സലോനിക്കർക്ക് എഴുതിയ 1 രണ്ടാമത്തെ അധ്യായത്തിന്റെ 13 വാക്യം. പൗലോസിന്റെ കർത്തൃ ശുശ്രൂഷയും പൗലോസിന്റെ ദൈവവചന ശുശ്രൂഷകളോട് ഏറ്റവും ഉത്തമമായിട്ട് പ്രതികരിച്ചത് ബെരോബയിലുള്ളവർ. തെസ്സലോനിക്കക്കാരെക്കാൾ ഉത്തമന്മാരായിരുന്നു ബെരോബയിലുള്ളവർ. എന്നാൽ തെസ്സലോനിക്കക്കാരുടെ ക്വാളിറ്റി പൗലോസ് പറഞ്ഞിട്ടുണ്ട്. 1 2:13 വാക്യത്തിലാണ് അവരുടെ ക്വാളിറ്റി അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. എന്താ വായിക്കുന്നത്? ഞങ്ങൾ പ്രസംഗിച്ച ദൈവവചനം നിങ്ങൾ കേട്ടു. മനുഷ്യന്റെ വചനമായിട്ടല്ല, സാക്ഷാലാകുന്നത് പോലെ ദൈവവചനമായിട്ട് അതിനെ കൈക്കൊണ്ടതിനാൽ ഞങ്ങൾ ഇടപെടാതെ ദൈവത്തെ സ്തുതിക്കും. വിശ്വസിക്കുന്ന നിങ്ങളിൽ അത് വ്യാപരിച്ചു. അപ്പൊ വചനത്തോട് പുലർത്തേണ്ട 3 മനോഭാവവും അതിനെ തുടർന്ന് വചനം പ്രവർത്തിക്കുന്ന ഒരു പ്രവൃത്തിയുമാണ് അവിടെ നമ്മൾ വായിക്കുന്നത്. പൗലോസ് പറയാ, ഞങ്ങൾ പ്രസംഗിച്ച വചനം നിങ്ങൾ കേട്ടു. ഞങ്ങൾ പ്രസംഗിച്ചപ്പോ നിങ്ങൾ കേൾക്കുന്നത് പോലെ ഇരുന്നല്ല, ഞങ്ങൾ പ്രസംഗിച്ച വചനം നിങ്ങൾ കേട്ടു. എനിക്കറിയാം കേൾക്കുന്നത് പോലെ ഇരിക്കാൻ പെന്തിക്കോസുകാരുടെ അത്രയും മിടുക്കുള്ളവര് ലോകത്ത് വേറെ ആരും ഇല്ല. പ്രത്യേകിച്ച് ഈ സൂം ഒക്കെ ആയപ്പോഴത്തേന് എന്നാ സൗകര്യമാണെന്നറിയാം. ദൈവത്തിന് സ്തോത്രം. ആവശ്യമുണ്ടായ ക്യാമറ ഓൺ ചെയ്താൽ മതി, ആവശ്യമുണ്ടായ കേട്ടാ മതി. ശരിക്കും ഇതൊന്ന് ഓണാക്കിയിട്ടാൽ മാത്രം മതി, ബാക്കി നമ്മുടെ കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റും. ഈ ഒരു 1.5 വർഷത്തിനകത്ത് മലയാളികൾ എവിടെല്ലാം ഉണ്ടോ അവിടെ എല്ലാം സൂമി കയറി പ്രസംഗിച്ചപ്പോ വ്യത്യസ്തരായ ആളുകളെ ഞാൻ സൂമി കണ്ടു. സ്തോത്രം. എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഇത്രയും കാലത്തിനിടയിൽ എനിക്കറിയാത്ത ഒരു അറിവ്, ഈ ഓസ്ട്രേലിയയിലെ സാൻഡ്വിച്ച് ആണെന്ന് തോന്നുന്നു ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന സെരുബാബേലിന്റെ മുമ്പിലെ മഹാഭഗവത് കാര്യം. എന്റെ മുമ്പിൽ ഒരു സൂമിൽ ഇരുന്ന ഒരു അച്ഛന് ആ സാൻഡ്വിച്ച് വരുതിയിലാക്കാനായിട്ട് ഒരു 5-8 വലിയ ശ്രമം നടത്തുന്നു കണ്ടപ്പോ എനിക്ക് മനസ്സിലായി ഓസ്ട്രേലിയയിലെ സാൻഡ്വിച്ച് ആണ് സെരുബാബേലിന്റെ മുമ്പിലെ മഹാഭഗവത്. അങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള പല കാഴ്ചകള് ഞാൻ ഇതിനകത്ത് കണ്ടിട്ടുണ്ട്. പക്ഷെ ഇന്ന് രാത്രി വളരെ ആത്മാർത്ഥമായി ഈ ശുശ്രൂഷയോട് പ്രതികരിക്കുന്ന നിങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ക്യാമറ ഓൺ ചെയ്യാൻ പറ്റുന്നവർ, ജോലിയിലല്ലാത്തവരൊക്കെ ദയവായിട്ട് ആ നിലകളിൽ തന്നെ ഈ ശുശ്രൂഷയോട് സഹകരിക്കുക. കാരണം നിങ്ങളുടെ മുഖത്ത് നോക്കുമ്പോഴാണല്ലോ ദൈവവചനം പറയാനായിട്ട് ഞങ്ങൾക്കൊരു താല്പര്യം ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ആ നിലകളിൽ നിങ്ങളത് ചെയ്യുവാൻ ദൈവസ്നേഹത്തിൽ ഓർപ്പിക്കുന്നു. നമ്മൾ ഈ എനിക്ക് വന്ന 2020 സൂം, വെബ്എക്സ്, ഗൂഗിൾ മീറ്റ് ഒക്കെ ഉപയോഗിക്കാൻ തുടങ്ങി. പക്ഷേ 2014 മുതൽ ഇതുണ്ട്.
ശാസ്ത്രത്തിന്റെ കാഴ്ചപ്പാട്. ശരിക്കും ബൈബിളിന്റെ കാഴ്ചപ്പാടില് ധനവാന്റെ ലാസറിന്റെ കാലം മുതൽ തോന്നും. സൂമാണോ ബെബക്സാണോ ഗൂഗിൾ മീറ്റാണോ എന്നൊന്നും എനിക്കറിയില്ല. ഉണ്ട് സംഗതിയുണ്ട്. കാര്യം ധനവാൻ പറയുന്നത് മുഴുവൻ ലാസറിന് കേട്ട, ലാസർ പറയുന്നത് മുഴുവൻ ധനവാനും കേട്ട. ലാസറിനെ ധനവാന് കാണാം, ധനവാനെ ലാസറിനും കാണാം. അപ്പൊ ഓഡിയോയും ഉണ്ട്, പറ വീഡിയോയും അന്നേ ഉണ്ട്. ഇതിന് ഓഡിയോയും വീഡിയോയും പിന്നെ നമ്മളായിട്ടത് ഉപയോഗിക്കുന്നില്ല എന്നുള്ള ഒരു കുഴപ്പമാണ് ഇപ്പോഴത്തെ പോലെ. അതുകൊണ്ട് ദയവായി ആ നിലകളിൽ ചെയ്യുക. ശ്രദ്ധിച്ചാട്ട്, ഒന്നാമത് വചനം കേൾക്കുക, കേട്ടാൽ മാത്രം പോരാ. രണ്ടാമത്തെ കാര്യം പറയാം, മനുഷ്യന്റെ വചനമായിട്ടല്ല സാക്ഷാലാകുന്നത് പോലെ ദൈവവചനമായിട്ടതിനെ കൈക്കൊണ്ടത്. അപ്പൊ രണ്ടാമത്തെ കാര്യം എന്തോ ചെയ്യണം, കൈക്കൊള്ളണം. മൂന്നാമത്തെ കാര്യം പറയാം, വിശ്വസിക്കുന്ന നിങ്ങൾ. അപ്പം പ്രസംഗിക്കുന്ന ആളിനെക്കാട്ടി ഉത്തരവാദിത്തം കേൾക്കുന്നവർ ഒന്നാമത് കേൾക്കണം. മനുഷ്യന്റേതാണെങ്കിൽ തള്ളണം, ദൈവത്തിൻ്റെതാണെങ്കിൽ കൊള്ളണം. അടുത്തത് അതിനെ വിശ്വസിക്കണം. ഇത്രയും കാര്യം നമ്മൾ ചെയ്യുമ്പോൾ നാലാമത്തെ കാര്യം ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ എന്താ, നമ്മൾ കേട്ട വചനം, നമ്മൾ കൈക്കൊണ്ട വചനം, നമ്മൾ വിശ്വസിച്ച വചനം നമ്മളിൽ വ്യാപരിക്കാൻ. എഫേസ്യ ലേഖനത്തിൽ പൗലോസ് പറയുന്നത് അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ചു. അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചു. പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കണം, യേശുവിൽ വ്യാപരിച്ച് യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തിക്കൊണ്ട് വന്ന വചനമാണ് ഇന്ന് രാത്രി നമ്മൾ കേൾക്കുന്ന വചനമെങ്കിൽ. ഈ വചനത്തിന് എന്റെ വീടിനകത്ത് അത്ഭുതകരമായ ക്രിയകൾ ചെയ്യാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്ന ദൈവമകൾ ആ കരം ഉയർത്തി അല്പസ്വയം ദൈവത്തെ ഒന്ന് സ്തുതിക്കാവോ. വിശ്വാസത്തോട് തിരുവചനത്തോട് പ്രതികരിക്കുക. വിശ്വസിക്കുന്നവരുടെ ദൈവശക്തി ആദരിക്കുക. ഇന്ന് മാത്രമല്ല ഈ മൂന്ന് ദിവസവും കർത്താവ് സഹായിക്കട്ടെ. ദൈവേൽപ്പിച്ച ഒരു സന്ദേശത്തിന് വേണ്ടി നമ്മൾ ഒരുമിച്ച് ചിന്തിക്കുന്നു. റോമർ കഴുതലേഖൻ 13-ാമത്തെ അധ്യായത്തിന്റെ 11 മുതലുള്ള തിരുവചനം. റോമാലേഖനം 13-ാമത്തെ അധ്യായത്തിന്റെ 11 മുതലുള്ള തിരുവചനം. ഇത് ചെയ്യേണ്ടത് ഉറക്കത്തിൽ നിന്ന് ഉണരുവാൻ നാഴിക വന്നിരിക്കുന്നു. എന്നിങ്ങനെ നിങ്ങൾ സമയത്തെ അറിയുകയാൽ തന്നെ നാം വിശ്വസിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ നമുക്ക് അധികം അടുത്തിരിക്കുന്നു. രാത്രി കഴിവാറായി പകൽ അടുത്തിരിക്കുന്നു. അതുകൊണ്ട് നാം ഇരുട്ടിന്റെ പ്രവൃത്തികളെ വെച്ചു കളഞ്ഞ് വെളിച്ചത്തിന്റെ ആയുധവർഗം ധരിച്ചു കൊള്ളാം. പകൽ സമയത്ത് എന്ന പോലെ നാം മര്യാദയായി നടക്കാം. വെറിക്കൂസുകളിലും ഇത് ചെയ്യേണ്ടത് ഉറക്കത്തിൽ നുണരുവാൻ നാഴിക വന്നിരിക്കുന്നു. എന്നിങ്ങനെ നിങ്ങൾ സമയത്തെ അറിയുകയാൽ നാം വിശ്വസിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ നമുക്ക് അധികം അടുത്തിരിക്കും. രാത്രി കഴിയാറായി പകൽ അടുത്തിരിക്കും. അതുകൊണ്ട് നാം ഇരുട്ടിന്റെ പ്രവൃത്തികളെ വെച്ച് കളഞ്ഞ് വെളിച്ചത്തിന്റെ ആയുധവർഗം ധരിച്ചു കൊള്ളുക. പകൽ സമയത്ത് എന്നതുപോലെ മര്യാദയായി നടക്കാം. ചെയ്യുക എന്നർത്ഥം വരുന്ന പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങളാണ് ഈ വാക്യത്തിൽ നമ്മൾ വായിച്ചത്. ഒന്നാമത്തെ കാര്യം വേക്കപ്പ്, ഉണരുക. രണ്ടാമത്തെ കാര്യം ഡ്രസ്സപ്പ്, ആയുധം ധരിക്കുക. മൂന്നാമത്തെ കാര്യം വോക്ക് ഡീസൻലി, മര്യാദയ്ക്ക് നടക്കുക. ഒന്നുകൂടെ ആവർത്തിക്കട്ടെ, ഒന്ന് ഉണരുക, രണ്ട് ആയുധം ധരിക്കുക, മൂന്ന് മര്യാദയ്ക്ക് നടക്കുക. ആദ്യത്തെ രണ്ട് കാര്യവും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഒരു പരിചയമില്ലാത്ത ഒരു ഉദ്ദേശി വന്നേച്ച് പ്രസംഗിക്കുന്ന പ്രസംഗത്തിനകത്ത് മൂന്നാമത് പറഞ്ഞ കാര്യം മര്യാദയ്ക്ക് നടക്കുക. ഞങ്ങൾ എങ്ങനെയാ നടക്കുന്നത്, പുള്ളി എങ്ങനെ അറിയുന്നത്? എന്റെ പ്രിയപ്പെട്ടവരെ, ഇത് എന്റെ അഭിപ്രായമല്ല. പൗലോസിലൂടെ റോമാലേഖനത്തിലൂടെ പരിശുദ്ധാത്മാവ് പറയാ, ഉണരുക, ആയുധം ധരിക്കുക, മര്യാദയ്ക്ക് നടക്കുക.
എന്തിനാ ഉണരേണ്ടത്? എന്തിനാ ആയുധം ധരിക്കേണ്ടേ? എന്തിനാ മര്യാദയ്ക്ക് നടക്കേണ്ടത്? ഡു ദിസ് ഇത് ചെയ്യേണ്ടത്. അപ്പൊ എന്തോ ഒരു കാര്യമുണ്ട്, ആ കാര്യം ചെയ്യണമെങ്കിൽ ഉണർന്നാലേ അത് ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്തോ ഒരു കാര്യമുണ്ട്, ആ കാര്യം ചെയ്യണമെങ്കിൽ ആയുധം ധരിച്ചാലേ അത് ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്തോ ഒരു കാര്യമുണ്ട്, ആ കാര്യം ചെയ്യണമെങ്കിൽ മര്യാദയ്ക്ക് നടന്നാലേ അത് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ അത് ചെയ്യാനായിട്ടാ ഉണരാൻ പറയുന്നത്, അത് ചെയ്യാനായിട്ടാ ആയുധം ധരിക്കാൻ പറയുന്നത്, അത് ചെയ്യാനായിട്ടാ മര്യാദയ്ക്ക് നടക്കാൻ പറയുന്നത്. കാര്യം എന്താണെന്ന് കൃത്യമായിട്ട് പഠിക്കണമെങ്കിൽ ഈ അധ്യായത്തെ പഠിക്കണം. ഈ അധ്യായത്തെ കൃത്യമായിട്ട് പഠിക്കണമെങ്കിൽ ഈ പുസ്തകത്തെ പഠിക്കണം. അതുകൊണ്ട് തന്നെ ഈ പുസ്തകത്തിൽ തുടങ്ങിയ അധ്യായത്തിലൂടെ വാക്യത്തിലേക്ക് വരുവാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. പുതിയ നിയമത്തിലെ അഞ്ചാമത്തെ സുവിശേഷം എന്നറിയപ്പെടുന്ന പുസ്തകമാണ് റോമാലേഖനം. അങ്ങനെ അറിയപ്പെടാൻ കാരണമുണ്ട്, നിത്യതയോളം നീണ്ടു നിൽക്കുന്ന ദൈവീക രക്ഷയുടെ പദ്ധതിയെ വളരെ കൃത്യമായിട്ട് തെളിയിച്ചിരിക്കുന്ന ലേഖന പുസ്തകമാണ് റോമാലേഖനം. നമുക്കറിയാം ലോകത്തിൽ ഒത്തിരി പദ്ധതികളും വിഴിഞ്ഞം തുറമുഖ ഒരു പദ്ധതി, കൊച്ചി മെട്രോ ഒരു പദ്ധതി, ദുബായിലെ സ്മാർട്ട് സിറ്റി ഒരു പദ്ധതി അല്ലേ? ഇങ്ങനെ ലോകത്തിൽ ഒത്തിരി പദ്ധതികളും ഈ പദ്ധതികളുടെ ഒക്കെ പ്രത്യേകത, അതിനൊരു തുടക്കമുണ്ട്, അതിനൊരു തുടർച്ചയുണ്ട്, അതിനൊരു അവസാനമുണ്ട്. പക്ഷേ രക്ഷയുടെ പദ്ധതി, രക്ഷയുടെ പദ്ധതിയുടെ പ്രത്യേകത എന്താണെന്നറിയാമോ? ഭൂമിയിൽ അത് തുടങ്ങിയത്, ഭൂമിയിൽ അത് തുടരുക. പക്ഷെ ഒരു പ്രത്യേകത ഇതാണ്, നിത്യതയിലും അവസാനിക്കാത്ത ഒരു പദ്ധതി. ആ പദ്ധതിയുടെ ഭാഗമല്ലേ ഞാനും നിങ്ങളും? ആ പദ്ധതിയുടെ അകത്തെ ഒരു മൂന്ന് സ്റ്റേജസ്, അതിനെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് റോമാലേഖനം പഠിപ്പിക്കും. എന്തൊക്കെയാണ്? രക്ഷയുടെ പദ്ധതിയുടെ അകത്തെ ഒന്നാമത്തെ ഘട്ടത്തിന്റെ പേരാണ് ജസ്റ്റിഫിക്കേഷൻ അഥവാ നീതീകരണം. റോമാലേഖനം 1 മുതൽ 5 വരെയുള്ള അധ്യായങ്ങളിൽ ആ വിഷയ പഠിപ്പിക്കുന്നു. ആരാണ് നീതിമാൻ? എങ്ങനെയാണ് നീതീകരിക്കപ്പെടുന്നത്? നീതീകരിക്കപ്പെടുമ്പോൾ സംഭവിക്കുന്നത് എന്താണ് എന്നിത്യാദി കാര്യങ്ങളെ കുറിച്ച് വളരെ കൃത്യമായിട്ട് 1 മുതൽ 5 വരെയുള്ള അധ്യായങ്ങളിൽ പഠിപ്പിക്കുന്നു. വിശ്വാസത്താലാണ് നീതീകരിക്കപ്പെടുന്നത്. നീതീകരിക്കപ്പെടുമ്പോൾ സംഭവിക്കുന്നത്, ദൈവം നമ്മുടെ മുൻകഴിഞ്ഞ പാപങ്ങളെ ക്ഷമിക്കുകയാണ്, നമ്മുടെ നീതിമാന്മാരെ അംഗീകരിക്കുകയാണ്. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ 1 മുതൽ 5 വരെയുള്ള അധ്യായത്തിൽ പഠിപ്പിക്കുന്നു. അതിനുശേഷം 6, 7, 8, 17 വരെയുള്ള വാക്യങ്ങൾ നീതീകരണം പ്രാപിച്ച ദൈവമക്കൾ അവരുടെ ജീവിതത്തിൽ പുലർത്തേണ്ട ഒരു ഉത്തരവാദിത്വത്തെ കുറിച്ച് കൃത്യമായിട്ട് പറയുക. എന്താ അതിന്റെ പേരെന്നറിയോ? അതിന്റെ പേരാണ് വിശുദ്ധീകരണം. അവിടെ വരുമ്പോഴാ പറയുന്നത്, നിങ്ങളുടെ അവയവങ്ങളിൽ വ്യാപരിക്കുന്ന പാപരാഗങ്ങളുടെ വ്യാപാരത്തെ മരിപ്പിപ്പി. അപ്പൊ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കണമെങ്കിൽ നമ്മളെ തന്നെ ചില മേഖലകളിൽ നമ്മൾ എന്ത് ചെയ്യണം? മരിപ്പിക്കും. ഇതിനെക്കുറിച്ചാണ് 6, 7, 8, 17 വരെയുള്ള വാക്യങ്ങളിൽ കാണുന്നത്. ഇനി 8:18, റോമാലേഖനം 8:18, രക്ഷയുടെ പദ്ധതിയിലെ മൂന്നാമത്തെ ഘട്ടം തുടങ്ങുക. എന്താ 8:18? വായിച്ച് നമ്മിൽ വെളിപ്പെടുവാനുള്ള വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എഴുതുവാനുള്ള തേജസ് വിചാരിച്ച, ഒന്നുകൂടെ ആവർത്തിച്ച്, നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ച. പ്രിയപ്പെട്ടവരെ, വെളിപ്പെട്ടതൊക്കെ ഒരു ചരിത്രം, വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നതൊക്കെ ഒരു അനുഭവം. പക്ഷേ അലയിലെ IPC ചർച്ചിനോട് ഞാൻ പറയാം, ഇതുവരെ വെളിപ്പെടാത്ത ഒരു ദൈവ പ്രവൃത്തി നിങ്ങളെ കാത്തിരിപ്പുണ്ട്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ചർച്ചിന്റെ ചരിത്രത്തിൽ ഇന്ന് വരെ വെളിപ്പെടാത്ത ഒരു ദൈവ പ്രവൃത്തി.
കുടുംബങ്ങളുടെ ചരിത്രത്തിൽ ഇതുവരെ വെളിപ്പെടാത്ത ദൈവപ്രവർത്തനം. ദൈവദാസനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ശക്തമായി ദൈവാത്മാവിനോട് പറയാൻ പറഞ്ഞു, പണ്ടുള്ളതിനെ ഓർക്കണ്ട, മുമ്പുള്ളതിനെ നിരൂപിക്കണ്ട, ഞാൻ പുതിയതൊന്ന് ചെയ്യാൻ പോവാ. ഈ ഉപവാസ പ്രാർത്ഥനകത്ത് അസാധാരണമായ ഒരു ദൈവപ്രവർത്തി ദൈവം അയക്കാൻ പോവാ. പ്രത്യേകിച്ചും ഒരു ദൈവപ്രവർത്തിയെ കൊതിക്കുന്ന ചില ദൈവമക്കളിനകത്തിരിപ്പുണ്ട്. അപ്പൊ തന്നെ പരിശുദ്ധാത്മാവിനോട് പറയുന്നു, ഒരു ദൈവപ്രവർത്തി വെളിപ്പെട്ടില്ലെങ്കിൽ മുന്നോട്ട് പോകാൻ പറ്റാത്ത തലത്തിൽ ചില പ്രത്യേക വിഷയങ്ങളുടെ അകത്ത് അകപ്പെട്ടിരിക്കുന്നവരിനകത്തിരിപ്പുണ്ട്. ഈ രാത്രി വിശ്വസിച്ചോണം, ഒരു ദൈവപ്രവർത്തി ദൈവം അയക്കാൻ പോവാം. ഒരു ദൈവപ്രവർത്തിയെ ദൈവം അയക്കാൻ പോവുക, വെളിപ്പെടുവാനുള്ള ദൈവപ്രവർത്തി. അപ്പം വെളിപ്പെടുവാനുള്ളതിനെ കുറിച്ചാ പൗലോസ് എഴുതി വരുന്നത്. അങ്ങനെ എഴുതി വരുമ്പോ റോമാലേഖനം 12:13 അധ്യായം അവിടെ കാണാൻ പറ്റുന്ന വിഷയം, വെളിപ്പെടുവാനുള്ള ദൈവപ്രവർത്തി കൊതിക്കുന്ന ദൈവമക്കൾ അവരുടെ ജീവിതത്തിൽ പുലർത്തേണ്ട ഉത്തരവാദിത്തങ്ങളെ കുറിച്ചാണ് കാണുന്നത്. ഇത് ക്രിസ്ത്യൻ റെസ്പോൺസിബിലിറ്റീസ്. ഒരു ക്രിസ്ത്യാനി തേജസ്കരണം പ്രാപിക്കണമെങ്കിൽ അവന്റെ ജീവിതത്തിൽ അവൻ പുലർത്തേണ്ട ഉത്തരവാദിത്തം കൃത്യമായിട്ട് 4 ഉത്തരവാദിത്തങ്ങളെ കുറിച്ചാണ് നമ്മൾ അവിടെ വായിക്കുന്നത്. ഒന്നാമത്തെ ഉത്തരവാദിത്വം 12:1-2 വായിച്ചേ. 12:1-2 ഞാൻ ദൈവത്തിന്റെ മനസ്സിൽ വേർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗവുമായി സമർപ്പിപ്പിൻ. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ. അപ്പോ ഒന്നാമത്തെ ഉത്തരവാദിത്വം, your first responsibility is to us God. ആരോടാ? നമ്മളിന്ന് രാത്രി കർത്താവിന്റെ ദാസനെ തൃപ്തിപ്പെടുത്താനാണ് അവിടെ വന്നിരിക്കുന്നത്. നമ്മളിന്ന് രാത്രി പ്രസംഗിക്കുന്ന പാസ്റ്ററെ തൃപ്തിപ്പെടുത്താനാണ് അവിടെ വന്നിരിക്കുന്നത്. നമ്മുടെ ഒന്നാമത്തെ പ്രതിബദ്ധത മനുഷ്യരോടല്ല, പറ ബ്രദറേ, അച്ഛ, നമ്മുടെ ഒന്നാമത്തെ പ്രതിബദ്ധത ദൈവത്തോടോ? ദൈവം തൃപ്തരാകണമെങ്കിൽ 4 കാര്യം ഇവിടെ പറയാം. ഒന്ന്, നിങ്ങൾ നിങ്ങളെ യാഗമാക്കണം. 2, ഈ ലോകത്തിൽ നിങ്ങൾ അനുരൂപരാകരുത്. 3, ദൈവത്തിന്റെ ഹിതം നിങ്ങൾ തിരിച്ചറിയണം. 4, അതനുസരിച്ച് മനസ്സുമുതുക്കി രൂപാന്തരപ്പെടും. അപ്പൊ ഒന്നാമത്തെ ഉത്തരവാദിത്വം ദൈവത്തോട്. ഇനി രണ്ടാമത്തെ ഉത്തരവാദിത്വം 12:3 വായിക്കുന്നത്, 21 ഉണ്ട്, എല്ലാം വായിക്കണ്ട, 3 വായിച്ചോ, എന്നിട്ട് 16 വാക്യം കൂടെ വായിച്ചോ. ഭാവിക്കേണ്ടതിന് ഇതിൽ ഭാവിച്ചു വരാതെ ദൈവം അവനവന് വിശ്വാസത്തിന്റെ അളവ് പങ്കിട്ടതുപോലെ സുബോധമാകും വണ്ണം ഭാവിക്കണമെന്ന് ഞാൻ എനിക്ക് ലഭിച്ച കൃപയാൽ നിങ്ങളിൽ ഓരോരുത്തരോടും പറയുന്നു. അടുത്തതോടെ ഒരു ശരീരത്തിൽ നമുക്ക് പല അവയവങ്ങൾ ഉണ്ടല്ലോ, എല്ലാ അവയവങ്ങൾക്കും പ്രവൃത്തി ഒന്നല്ല താനും. അതുപോലെ പലരായ നാം ക്രിസ്തുവിൽ ഒരു ശരീരവും എല്ലാവരും തമ്മിൽ അവയവങ്ങളുമാകുന്നു. അതുകൊണ്ട് 16 വാക്യം, തമ്മിൽ ഐകമത്യമുള്ളവരായ വലിപ്പം ഭാവിക്കാതെ എലിവരോട് ചേർന്ന് കൊള്ളുവിൻ, നിങ്ങളെ തന്നെ ബുദ്ധിമാന്മാർ എന്ന് വിചാരിക്കരുത്. ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ചു തീരാതെ ദൈവം അവനവന് വിശ്വാസത്തിന്റെ അളവ് പങ്കിട്ടതുപോലെ സുബോധമാവും വണ്ണം ഭാവിക്കണമെന്ന് ഞാൻ എനിക്ക് ലഭിച്ച കൃപയാൽ നിങ്ങളിൽ ഓരോരുത്തരോടും പറയുന്നു. ഒരു ശരീരത്തിൽ പല അവയവങ്ങളുണ്ടല്ലോ, പ്രവൃത്തി ഒന്നല്ലതാനും. അതുപോലെ പലരായ നാം ക്രിസ്തുവിൽ ഒരു ശരീരവും എല്ലാവരും തമ്മിൽ പറ അവയവങ്ങളുമാകുന്നു. അതുകൊണ്ട് തമ്മിൽ എന്ത് പാടില്ല? വലിപ്പം ഭാവിക്കാതെ
എന്താ ഇതിന്റെ അർത്ഥം വെച്ചാ ഒറ്റേ അർത്ഥമേ ഉള്ളൂ ശിരസാകുന്ന ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുന്ന ശരീരമാകുന്ന സഭ ഈ ശരീരമായ സഭ വിവിധ വിദ്യാഭ്യാസ യോഗ്യതയുള്ളവരാണ് വിവിധ കുടുംബത്തിൽ നിന്ന് വന്നവരാണ് വിവിധ തസ്തികകളിൽ ജോലി ചെയ്യുന്നവരാണ് പക്ഷേ ശിരസാകുന്ന ഓ ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുന്ന ശരീരമായ സഭ ഒരു ശരീരത്തിലെ അവയവങ്ങളാണ് അതുകൊണ്ട് എന്ത് പാടില്ല വലിപ്പ ചെറുപ്പം പാടില്ല അപ്പം ഒന്നാമത്തെ ഉത്തരവാദിത്വം ദൈവത്തോടാണെങ്കിൽ രണ്ടാമത്തെ ഉത്തരവാദിത്വം ദൈവസഭയോടാണ് ഇനി മൂന്നാമത്തെ ഉത്തരവാദിത്വം പതിമൂന്നിന്റെ ഒന്ന് മുതൽ ഏഴ് വരെ ഏത് മനുഷ്യനും ശ്രേഷ്ഠാധികാരങ്ങൾക്ക് കീഴടങ്ങട്ടെ ദൈവത്താലല്ലാതെ അധികാരമില്ലല്ലോ അധികാരത്തോട് മറുതലിക്കുന്നവൻ ദൈവിക വ്യവസ്ഥയോട് മറുതലിക്കുന്നു മറുക്കുന്നവനോ ശിക്ഷാവധി പ്രാപിക്കും അപ്പം മൂന്നാമത്തെ ഉത്തരവാദിത്വം നിയമങ്ങളോടാണ് നിനക്ക് ദീർഘായുസുണ്ടാകാൻ നിന്റെ അപ്പനെ അമ്മയും ബഹുമാനിക്കുക ഭാര്യ ഭർത്താവിന് കീഴടങ്ങിയിരിക്കണം ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കണം മക്കൾ മാതാപിതാക്കളെ അനുസരിക്കണം ദൈവദാസന്മാർ കണക്ക് ബോധിപ്പിക്കേണ്ടവരാകിയാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് വേണ്ടി ഞരങ്ങുന്നു അവർക്ക് അതുകൊണ്ട് അർഹമായ ബഹുമാനം കൊടുക്കണം ദൈവം വച്ചിരിക്കുന്ന നിയമങ്ങൾ അതിന് പ്രാധാന്യത ഉണ്ടോ ഒത്തിരി പ്രാധാന്യതയുണ്ട് കാരണം ലോകത്തിലെ എല്ലാ ഡ്രൈവർമാർക്കും അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് വണ്ടി ഒരിച്ചിരി ചരിക്കാൻ തിരിക്കുകയൊക്കെ ചെയ്യാം കാർ ഓടിക്കുന്ന ആളിലും ബൈക്ക് ഓടിക്കുന്ന ആളിലും വള്ളം ഓടിക്കുന്ന ആളിലും കപ്പൽ ഓടിക്കുന്ന ആളിലും പ്ലെയിൻ ഓടിക്കുന്ന ആളിലും സൈക്കിൾ ഓടിക്കുന്ന ആളിലും ഒക്കെ ഇഷ്ടം പോലെ ചില ചലിക്കാൻ തിരിക്കുകയൊക്കെ ചെയ്യാം ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ ട്രെയിൻ ഓടിക്കുന്ന ആളിനെ അയാളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചരിക്കാനും തിരിക്കാനും പറ്റുമോ പ്രിയപ്പെട്ടവരെ എന്നാ കാരണം ഒരു പാളമുണ്ട് അതിലൂടെ പോയാലേ ലക്ഷ്യത്തെ എത്തത്തുള്ളൂ അപ്പൊ നിത്യത ചെല്ലണമെങ്കിൽ നിയമം അനുസരിക്കണം സ്തോത്രം അപ്പൊ മൂന്നാമത്തെ ഉത്തരവാദിത്വം നിയമങ്ങളോട് ഈ നാലാമത്തെ ഉത്തരവാദിത്വം പതിമൂന്നിന്റെ എട്ട് മുതൽ പത്ത് വരെ അന്യോന്യം സ്നേഹിക്കുന്നതിലല്ലാതെ ആരോടൊന്നും കടമ്പെട്ടിരിക്കരുത് അന്യനെ സ്നേഹിക്കുന്നവൻ ന്യായപ്രമാണം നിവർത്തിച്ചിരിക്കുന്നുവല്ലോ അപ്പൊ നാലാമത്തെ ഉത്തരവാദിത്വം ഓ സമൂഹത്തോടാ അപ്പൊ ഒരു ക്രിസ്ത്യാനിക്ക് എത്ര ഉത്തരവാദിത്ത പറഞ്ഞേ നാല് ആരോടൊക്കെ ഒന്ന് ദൈവത്തോട് രണ്ട് ദൈവസഭയോട് മൂന്ന് നിയമത്തോട് നാല് സമൂഹത്തോട് കൊലോസ് ലേഖനം പഠിച്ചാലും എബ്രായ ലേഖനം പഠിച്ചാലും എഫേസ് ലേഖനം പഠിച്ചാലും ഗിരിപ്രവാസം പഠിച്ചാലും ഇതിനകത്തെല്ലാം ഈ നാല് ഉത്തരവാദിത്തം കാണാം ഒന്ന് ദൈവത്തോട് രണ്ട് ദൈവസഭയോട് മൂന്ന് നിയമങ്ങളോട് നാല് സമൂഹത്തോട് നാല് ഉത്തരവാദിത്തം പറഞ്ഞതിന് അനന്തരമായിട്ട് പൗലോസിലൂടെ പരിശുദ്ധാത്മാവ് പറയാ എന്താ പറയുന്നേ നമ്മൾ വായിച്ച കുറിവാക്യം പതിമൂന്നിന്റെ പതിനൊന്ന് എന്താ വായിച്ചേ നാല് ഉത്തരവാദിത്തം പറഞ്ഞേച്ച് പറയാ ഇത് ചെയ്യാനായിട്ട് ഉണരുക ഇത് ചെയ്യാനായിട്ട് ആയുധം ധരിക്കുക ഇത് ചെയ്യാനായിട്ട് മര്യാദയ്ക്ക് നടക്കുക കാരണം എന്നാണെന്നറിയോ നമ്മൾ കണക്ക് കൂട്ടിയ സമയത്തേക്കാൾ കർത്താവിന്റെ വരവ് എന്ത് ചെയ്തിരിക്കുക അടുത്തിരിക്കുക എന്നും ഉപവാസ പ്രാർത്ഥന നടത്താമെന്ന് വിചാരിക്കരുത് എന്നും സൂമിക്കൂടെ മീറ്റിംഗ് കിട്ടുമെന്ന് വിചാരിക്കരുത് നമ്മുടെ പിതാക്കന്മാർ കൊതിച്ചോ കർത്താവിന്റെ വരവ് നമ്മുടെ തലമുറയിൽ വെളിപ്പെടോ സാധ്യതകൾ ഏറെ ഉണ്ടെന്ന് കാലം തെളിയിക്കുമ്പോ ഇരുപതാം നൂറ്റാണ്ടിൽ നിന്ന് മനുഷ്യൻ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലേക്ക് കാലെടുത്ത് കുത്തിയിട്ട് ആകപ്പാടെ 21 വർഷമായിരുന്നു ഈ 21 വർഷത്തിനകത്ത് 40-ലധികം മഹാമാരികൾ ലോകത്തെ പിടിച്ചു കഴിഞ്ഞു ഈ കാലഘട്ടത്തിന്റെ പേര് തന്നെ മഹാമാരിയുടെ കാലം വന്നു
അതിനകത്ത് തന്നെ 14 വൈറസുകൾ. ഇന്ന് ലോകം കണ്ട ഏറ്റവും വലിയ കൊടീശ്വരനായ ബിൽ ഗേറ്റ്സിനോട് ലോകം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താന്ന് ചോദിച്ചത്, 2016 ചോദിച്ചത്, അദ്ദേഹം പറഞ്ഞ മറുപടിയൊക്കെ ഈ കോവിഡ് കാലത്തിന് മുമ്പ് ഏതെല്ലാം കൺവെൻഷൻ പേരുകളിൽ ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. അയാളോട് ചോദിച്ച ചോദ്യം ഇതാ, നിങ്ങളുടെ അഭിപ്രായത്തിൽ ലോകത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം? അദ്ദേഹം പറഞ്ഞു, ആണവ ബോംബോ ഹൈഡ്രജൻ ബോംബോ ഒന്നും അല്ല, എന്റെ അഭിപ്രായത്തിൽ ലോകത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം ഒരു വൈറസിന്റെ ആക്രമണം. ശരിക്കും വൈറസുകളുടെ മുമ്പിൽ മനുഷ്യർ തരിച്ചു നിൽക്കുന്ന കാലം. സാർസ്, മെർസ്, നിപ്പ, ആന്ത്രാക്സ്, എംബോള, ക്രാന്തിപ്പശു, പന്നിപ്പനി, പക്ഷിപ്പനി, ബ്ലാക്ക് ഫംഗസ്, യെല്ലോ ഫംഗസ്, വൈറ്റ് ഫംഗസ്, എന്തിന് 50 ലക്ഷത്തിലധികം ആളുകളെ ഭൂമിയിൽ നിന്ന് മാറ്റിയ COVID-19 ഉൾപ്പെടെയുള്ള മാരക വൈറസുകൾ ലോകം തരിച്ചു നിൽക്കുന്നു. ദൈവമക്കൾ മനസ്സിലാക്കുക, പേടിപ്പിക്കാൻ പറയല്ല, നമ്മുടെ കർത്താവിന്റെ വരവ് ഏറ്റവും വാദക്കലായിരുന്നു കാലഘട്ടം തെളിയിക്കുമ്പോൾ. IPC ദൈവസഭയെ, ദൈവമക്കളെ, ഈ രാത്രി ആത്മാവാഹ്വാനം ചെയ്യുന്നു, ഉണരുക, ആയുധം ധരിക്കുക, സിയോനെ ഉണരുക, ഉണരുക, നിന്റെ ബലം ധരിക്കുക. നിന്റെ ശക്തി ഏതിലാന്ന് അറിയാൻ കുറെ നാളായി പരിശ്രമിക്കുന്ന ദലീലാമാരുടെ ഒരു കാലഘട്ടം. അതിന്റെ നടുവിൽ പരിശുദ്ധാത്മാവ്, ഉണരുക, ആയുധം ധരിക്കുക, മര്യാദയ്ക്ക് നടക്കുക, ഇത് ചെയ്യേണ്ടത്. അപ്പൊ 4 ഉത്തരവാദിത്തം, 1 ദൈവത്തോട്, 2 സഭയോട്, 3 നിയമത്തോട്, 4 സമൂഹത്തോട്. എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം കൂടെ പറഞ്ഞ് മുന്നോട്ട് പോകും. ഈ ദൈവത്തോട് ശരിയാണെങ്കിൽ മറ്റുള്ള എല്ലാത്തിനോടും ക്ലിയറാണ്. പലപ്പോഴും പലരുടെ ഏറ്റവും വലിയ പ്രശ്നം ദൈവത്തോട് ഓക്കെ അല്ലെന്നുള്ളത്. ദൈവത്തോട് ഓക്കെ ആണെങ്കിൽ നിയമത്തോട് ഓക്കെ ആവും, സഭയോട് ഓക്കെ ആവും, നാട്ടുകാരോടും. ഇസ്രായേലിന് പറ്റിയ ഏറ്റവും വലിയ പ്രശ്നമാണ് ഇതുപോലൊരു ജാതിയ ദൈവം തിരഞ്ഞെടുത്ത് അവരുടെ മുമ്പിൽ ദൈവം ചെയ്ത അത്ഭുതം പോലെ വേറെ ആർക്ക് വേണ്ടി അത്ഭുതം ദൈവം ചെയ്തിട്ടുണ്ട്? ഇത്രയെല്ലാം പ്രവൃത്തികൾ സംഭവിച്ചിട്ടും അവരുടെ പരാജയം നിർണയിക്കപ്പെട്ടത് ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ അവർ പരാജയപ്പെട്ടു. ദൈവരോട് പറഞ്ഞു, നിന്നെ തന്നെ ബഹുമാനിച്ച 1000 തലമുറ വരെ ഞാൻ ദയകാണും. പക്ഷെ ഒരു കാര്യം, എന്നെ ആരാധിക്കുന്നത് പരാജയപ്പെട്ട അത് 3-ാമത്തെയും 4-ാമത്തെയും തലമുറ വരെ ആരുടെ മേൽ വരും? മക്കളുടെ മേൽ വരും. അപ്പൊ ആരാധനയുടെ ഒരു പ്രത്യേകത, ആരാധന തലമുറയുടെ ഭാവി നിർണയിക്കുന്നത്. ഹലോ, മനസ്സിലാകുന്നുണ്ടോ? എത്ര പേർക്കും മനസ്സിലാകുന്നുണ്ട്? ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കട്ടെ, ആരാധനകൾ തലമുറകളുടെ ഭാവി നിർണയിക്കുന്നു. കൃത്യ വചനം കൃത്യം. ഞാന് ഈ കഴിഞ്ഞ ഒരു കുറെ ദിവസമായിട്ട്, എനിക്കൊന്നും 1 മാസം അടുക്കുന്നു, ഓപ്ഷൻ ടിവിയില് ഇന്ത്യൻ ടൈം രാവിലെ 6 മുതൽ 7 വരെ അതിരാവിലെ തിരുസന്നിധിയിൽ എന്ന ശുശ്രൂഷയിൽ ലേവ്യ പുസ്തകം ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. 11-ാം അധ്യായം ആയതേ ഉള്ളൂ. 2 ദിവസം ഞാൻ ഇല്ലാത്തത് കൊണ്ട് വേറെ ആളിനെ ഏൽപ്പിച്ചു. എനിക്ക്
ആ യാഗങ്ങളിലേക്കും വ്യവസ്ഥകളിലേക്കും ഒക്കെ ചെന്നപ്പോ കൃത്യമായി മനസ്സിലായ ഒരു കാര്യം, പ്രവാചകന്മാർ അവരെ നയിച്ചുകൊണ്ടിരുന്ന ഒരു കാലവും പുരോഹിതന്മാർ അവരോട് ചേർന്ന് നിന്ന ഒരു കാലവും, ഇതിനുശേഷം രാജകീയ അധികാരങ്ങൾ അവർക്ക് ലഭിക്കപ്പെട്ടു. ഈ അധികാരത്തിന്റെ ദൂർത്തിൽ അവർ അഹങ്കരിച്ചപ്പോൾ ദൈവത്തിൽ നിന്ന് അവർ അകന്നു. ആ അകലിച്ചകൾ തന്നെയായിരുന്നു അവരുടെ തലമുറകളുടെ പരാജയത്തിന്റെ കാലം. ഈ അകലിച്ചകളുടെ കാലഘട്ടത്തിൽ ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരുവാൻ അതിശക്തമായി അവരോട് ആലോചന പറഞ്ഞ അനുഗ്രഹിക്കപ്പെട്ട പ്രവാചകന്മാരും പലരും. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടയാള് യോവേല. ചെറിയ പ്രവാചകനാണെങ്കിലും യോവേൽ പ്രവചനത്തിലെ ശക്തമായ ഒരു ആഹ്വാനം. തുള്ളം തിന്നത് പച്ചപ്പുളി തിന്നു, പച്ചപ്പുളി തിന്നതിന്റെ ശേഷിപ്പ് വെട്ടിക്കിളിൽ നിന്നു, വെട്ടിക്കിളിൽ നിന്നതിന്റെ ശേഷിപ്പ് വിട്ടില്. അതുകൊണ്ട് തന്നെ മണവാളൻ മണിയറി മണവാട്ടി ഉള്ളറയിൽ വിട്ട് ദൈവസ്വരതയിൽ വന്നിരുന്ന് ഉപവസിക്കണം, വിലപിക്കണം, കരയണം. ഇതാ യോവേൽ പറയുന്നു. എങ്ങനെ കരയണം? ഭർത്താവിന് വേണ്ടി വിലപിക്കുന്ന, ഭർത്താവിനെ ഓർത്ത് വിലപിക്കുന്ന കന്യകയെ പോലെ കരയണം. ഭർതൃമതിയാണ്, അപ്പം തന്നെ കന്യകയാണ്. ഒരാളെ മാത്രമേ ഞാൻ അങ്ങനെ കണ്ടിട്ടുള്ളൂ. ഓഡിറ്റോറിയത്തിൽ നിന്ന് ദൈവദാസൻ കൈവിളിച്ച് ഇവര് ഭാര്യയും ഭർത്താവുമായിരിക്കുന്ന വിവരം പൊതുസഭയെ അറിയത്തക്ക രീതിയിൽ പ്രഖ്യാപിക്കുന്നു. കരം തട്ടിയവരെ സ്വീകരിക്കാമെന്നൊക്കെ പറഞ്ഞ് സ്വീകരിച്ചതിന് നിന്നു ഫോട്ടോഷൂട്ടും കഴിഞ്ഞ് ആകാരവും കഴിഞ്ഞ് ഭർതൃഗ്രഹത്തിലേക്ക് ആ കുഞ്ഞു പോകുന്ന വഴിക്ക് നിർഭാഗ്യവശാൽ ഉണ്ടായ അപകടം. ആ അപകടത്തിൽ അവളുടെ ഭർത്താവ് ഇരുന്നിടത്താണ് വാഹനം വന്നിടിച്ച് ആ കുഞ്ഞ് ഭൂമിയിൽ നിന്ന് മാറ്റുമ്പോൾ ഭാര്യയ്ക്ക് ഒരു കുഴപ്പമുണ്ട്. അവന്റെ അടക്കത്തിന് ഓ ആ പെൺകൊച്ചി കരയുന്നത് ഇന്നും എന്റെ ഓർമ്മയാണ്. പല അടക്കങ്ങളിൽ പോയിട്ടുണ്ടെങ്കിലും എന്നെ ഏറ്റവും ചിന്തിപ്പിച്ചടക്കം ഭർതൃമതിയായ കന്യക ഇതുപോലെ സഭ കരയണം. എന്നാ കരയാൻ ഗൗരവമുള്ള കാര്യം ഉണ്ടച്ചാ ഉണ്ട്. യോവേൽ പ്രവചിക്കാൻ കാരണമുണ്ട്. യോവേൽ പ്രവചനത്തിന്റെ ചരിത്രം പഠിക്കപ്പെടും. ദേശത്ത് ഒരു വെട്ടിക്കിളി ആക്രമണം, കാർമേഘം അന്തരീക്ഷത്തെ മൂടുന്നത് പോലെ വെട്ടിക്കിളി വന്ന് അന്തരീക്ഷത്തെ മൂടി. നിമിഷങ്ങളുടെ അകത്ത് ഇസ്രായേലിലെ കൃഷി വെട്ടിക്കിളി നശിപ്പിച്ചു. ഈ സമയത്ത് പ്രവാചകൻ എഴുന്നേക്കും. പ്രവാചകൻ എഴുന്നേച്ചേച്ച് അന്നത്തെ രാജാവിന്റെ അടുക്കിലോട്ട് ചെല്ലുക. രാജാവിന്റെ അടുക്കിലോട്ട് എഴുന്നേച്ച് രാജാവിനോട് പറയുക, രാജാവേ ഈ വെട്ടിക്കിളി ആക്രമണത്തിന്റെ പിന്നിലത്തെ കാരണം ഇത് ദൈവത്തിന്റെ കരമാണ്. നമ്മൾ ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരാൻ ദൈവം അയച്ച മഹാമാരിയാണ്. നാം ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരണം. അഥവാ മടങ്ങി വന്നില്ലെങ്കിൽ വെട്ടിപ്പുളിക്ക് പുറകെ പച്ചപ്പുഴു, പച്ചപ്പുഴുവിന് പുറകെ തുള്ളം വരും, തുള്ളന് പകരം സ്തോത്രം വിട്ടില് വരും. വെട്ടിക്കിളി മിശ്രമിനെ കാണിക്കുന്നു, പച്ചപ്പുഴു റോമിനെ കാണിക്കുന്നു, തുള്ളൻ അശൂരിനെ കാണിക്കുന്നതാണ്, വിട്ടിലും മേദ്യാഭാഷയെ കാണിക്കുന്നു. ഈ നാല് സാമ്രാജ്യങ്ങൾ വന്ന് നിങ്ങളെ നശിപ്പിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരണം. ആരാ പ്രവചിച്ചത്? യോവേൽ. യോവേൽ എന്ന വാക്ക് തന്നെയാണ് അല്ലേ? രണ്ട് വാക്കിൽ നിന്നാണ് യോവേൽ ഉണ്ടായത്. ഒന്നാമത്തെ വാക്ക് യാവേ, യാവേ എന്ന വാക്കിന്റെ അർത്ഥം യഹോവേ. രണ്ടാമത്തെ വാക്ക് ബേൽ, ബേൽ എന്ന് പറഞ്ഞാൽ ദൈവം. യോവേൽ എന്ന് പറഞ്ഞാൽ യഹോവ തന്നെ ദൈവം. അപ്പൊ പ്രവാചകൻ ഒറ്റക്കാരിയെ പ്രവചിക്കാനുള്ളൂ. ദൈവം മാത്രമാണ് ദൈവം.
അതുകൊണ്ട് നിങ്ങൾ ദൈവത്തിലേക്ക് മടങ്ങി വരിക. കാലഘട്ടത്തോടും സഭയോടും ഒക്കെ അഭിഷക്തന്മാരെന്ന അധികാരത്തിൽ ഞങ്ങൾക്ക് ഓർപ്പിക്കുവാനുള്ളത്, ഏത് പ്രതിസന്ധിയുടെ കാലമാണെങ്കിലും ഏത് ആശങ്കയുടെ കാലമാണെങ്കിലും ദൈവമക്കൾ തിരിച്ചറിയുക, ദൈവം മാത്രമാണ് ദൈവം, ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരിക. ഒരു തലമുറയിൽ നിന്നുകൊണ്ട് ലോകമറിഞ്ഞിരുന്ന മറ്റൊരു തലമുറയിൽ നിന്നുകൊണ്ട് ഏലിയാവ് പറഞ്ഞിരുന്ന അടുത്ത ഒരു തലമുറയിൽ നിന്നുകൊണ്ട് യോബേല് പറഞ്ഞിരുന്ന ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരിക. ഈ തലമുറയിൽ നിന്നുകൊണ്ട് ഞങ്ങൾ ഉറക്കെ പറയുന്നു, ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരിക. യോവേലിന്റെ പ്രവചനത്തെ അന്നത്തെ രാജാവ് അത്ര മുഖവിലക്കെടുത്തില്ല. അങ്ങനെ ആ ചരിത്രം പറയുന്നു, യോവേൽ പ്രവചിച്ച കാലഘട്ടത്തിലെ രാജാവിന്റെ പേര് ഓൾഡ് ടെസ്റ്റമെന്റ് ഹിസ്റ്ററി പരിശോധിക്കുമ്പം യോവാശ്. പഴയ നിയമ ചരിത്രത്തിൽ യോവേലിന്റെ കാലഘട്ടത്തിലെ രാജാവിന്റെ പേര് യോവാശ്. എന്താ യോവാശിന്റെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ, രണ്ട് ദിനവൃത്താന്തം 24 യോവാശിന്റെ ചരിത്രം ആരംഭിക്കുന്നത്. ഒന്ന് വായിക്കാവോ, രണ്ട് ദിനവൃത്താന്തം 24. യോവാശ് വാച്ച് തുടങ്ങിയപ്പോൾ അവന് 7 വയസ്സായിരുന്നു. അവൻ 40 സംവത്സരം യെരുശലേമിൽ വാണു. ബേർശേബക്കാരത്തിയായ അവന്റെ അമ്മയ്ക്ക് സിബ്യ എന്ന് പേർ. യഹോയാദാ പുരോഹിതന്റെ ആയുഷ്കാലത്തൊക്കെയും യോവാശ് യഹോവയ്ക്ക് പ്രസാദമായി ഉള്ളത് ചെയ്തു. 7 വയസ്സിൽ രാജാവ് 40 വർഷം ഭരിച്ചു. 40+7 47 വയസ്സ് വരെ. അമ്മയുടെ പേര് സിബിയ. അടുത്തത് പറയാ, യഹോയാദാ പുരോഹിതന്റെ ആയുഷ്കാലം യോവാശ് യഹോവയ്ക്ക് പ്രസാദമുള്ളത് ചെയ്തു. അന്നത്തെ പാസ്ത്രകാലത്ത് അച്ഛൻ നല്ല മര്യാദയായിരുന്നു എന്ന് പറഞ്ഞ അർത്ഥം ഇന്നത്തെ പാസ്ത്രകാലത്ത് മര്യാദ അല്ലെന്നല്ല. അന്ന് നല്ലതായിരുന്നെന്ന് പറഞ്ഞ അർത്ഥം ഇപ്പൊ നല്ലതല്ലെന്നല്ലേ. അപ്പം ഇത്രയും ചെറുപ്പത്തിൽ രാജാവായ മനുഷ്യൻ, അന്ന് നല്ലതായിരുന്ന മനുഷ്യൻ, ഇച്ചിരി കഴിഞ്ഞപ്പം ദൈവത്തിൽ നടന്നു. ഈ അകലിച്ച, ഞാൻ മുമ്പേ പറഞ്ഞായിരുന്നു, നമ്മൾ അടുത്തു നിന്നാൽ നന്മ തലമുറയ്ക്കാം, നമ്മൾ അകന്നാൽ പ്രശ്നം വരുന്നതും തലമുറകളിലേക്കാണ്. ഇസ്രായേലിനോട് കൃത്യമായി പറഞ്ഞു, 4 തലമുറ വരുന്നു പ്രശ്നം. ഈ അകലിച്ചകൾ അവന്റെ 4 തലമുറകളിലേക്ക് വല്ലാതെ ബാധിക്കപ്പെടുന്നതിന്റെ ദൃഷ്ടാന്തം നമുക്ക് അടുത്ത വാക്യങ്ങളിൽ കാണാൻ പറ്റും. 25:1 വായിച്ച 25:1 രണ്ട് അമസ്യാവ് വാഴ്ച തുടങ്ങിയപ്പോൾ അവൻ 25 വയസ്സായിരുന്നു. അവൻ 29 സംവത്സരം യെരുശലേമിൽ വാണു. അവന്റെ അമ്മയ്ക്ക് യഹോവദാൻ എന്ന് പേർ. അവൾ യെരുശലേം കാരത്തിയായിരുന്നു. അവൻ യഹോവയ്ക്ക് പ്രസാദമായുള്ളത് ചെയ്തു, ഏകാഗ്ര ഹൃദയത്തോടെ അല്ല താനും. രാജാവിന്റെ മോന കുഴപ്പക്കാരനൊന്നുമല്ല, ചെറിയൊരു കുഴപ്പമില്ല. എന്തോ ചെയ്യുന്നതെല്ലാം പ്രസാദം. PIP ക്കുണ്ട്, സൺഡ സ്കൂളിനുണ്ട്, ചർച്ചിന്റെ കമ്മിറ്റിക്കുണ്ട്, പിന്നെ സ്തോത്രകാഴ്ച കൊടുത്ത പറഞ്ഞ് എല്ലാരും ഇടുന്നതിനെക്കാട്ടിലൊക്കെ 5 രൂപ കൂടുതലിടും. എല്ലാം ഓക്കെയാ. പക്ഷെ എന്താ കുഴപ്പം? പറയുന്നേ ഹൃദയ ഏകാഗ്രത. ആശ്രമാരൊന്നും സാരമാക്കത്തില്ല.
വിശ്വാസികൾക്ക് അറിയത്തോലുമില്ല. പക്ഷെ അറിയുന്ന ഒരു ദൈവമുണ്ട് കേട്ടോ. ഒറ്റ കൂട്ടായ്മയിൽ പോലും ഏകാഗ്രതയില്ലാതെ ആരാധിക്കരുതോ. അമസിയാവ് ഏകാഗ്രതയില്ലാതെ ആരാധിച്ചു. ഓ ശബാനാഥനാഥന, നിങ്ങളുടെ ഹൃദയം ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയിൽ നിന്ന് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ഏകാഗ്രതയില്ലാതെ ആരാധിച്ചാലുള്ള കുഴപ്പം തലമുറകളിലേക്ക് വരത്തുള്ളൂ. 26:16 എന്നാൽ അവൻ ബലവാനായപ്പോൾ അവന്റെ ഹൃദയം അവന്റെ നാശത്തിനായിട്ട് നിഗളിച്ചു. അവൻ തന്റെ ദൈവമായ യഹോവയോട് കുറ്റം ചെയ്തു. ധൂപപീഠത്തിന്മേൽ ധൂപം കാട്ടുവാൻ യഹോവയുടെ ആലയത്തിൽ കടന്നു ചെന്നു. ആരെ കുറിച്ചാ വായിച്ച്? അമസ്യാവിന്റെ മോനെ കുറിച്ചാ വായിച്ച്. ഉസിയാവ് ഉപദേശം തെറ്റിച്ചു. അപ്പൻ അകന്നു, മോൻ ഏകാഗ്രതയില്ലാതെ ആരാധിച്ചു. കൊച്ചുമോന്റെ കാലം വന്നപ്പോ ഉപദേശം തെറ്റിച്ചു. ഉപദേശം തെറ്റിച്ച എന്നാ കുഴപ്പം? ആരുപദേശം തെറ്റിച്ചാലും അവർക്ക് കുഷ്ഠം പിടിക്കും. ലെപ്ര എന്ന വാക്കിൽ നിന്ന് ലെപ്രസി എന്ന വാക്കുണ്ട്. പാപത്തിന്റെയും മൂലപദം ലെപ്രായ. അപ്പൊ മൂന്നാം തലമുറ വന്നപ്പോ ഉപദേശം തെറ്റിച്ചു. ഇനിയും അടുത്തതിലേക്ക് വന്ന് 27:2 അവൻ തന്റെ അപ്പനായ ഉസ്സിയാവ് ചെയ്തതുപോലെയൊക്കെയും യഹോവയ്ക്ക് പ്രസാദമായുള്ളത് ചെയ്തു എങ്കിലും യഹോവയുടെ ആലയത്തിലേക്ക് അവൻ കടന്നില്ല. ജനമോ വഷളത്വം പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. ആരെ കുറിച്ചാ വായിച്ച്? കുഴപ്പമൊന്നുമില്ല, നല്ല പയ്യന്. ചെറിയ കുഴപ്പം എന്തോ യോത്തിന്. യോത്തിന് വരാത്തവരെക്കാട്ടി നല്ലതാണ്, വരുന്നവരെക്കാട്ടി നല്ലതാണ്. യോത്തിന് വരാത്തതൊരു കുഴപ്പമാണോ? ഓവർ ടൈം കിട്ടിയാൽ അന്ന് അവൻ ജോലിക്ക് പോകും. ആരാധന വർദ്ധിച്ചു. സ്തോത്രം. എനിക്കറിയാം ഞാൻ ഈ പറഞ്ഞു വരുന്ന ഒന്നും ഒരു സ്തോത്രം പറയാൻ പറ്റിയ ഒരു വകുപ്പല്ല. പക്ഷേ ഞാൻ ഇന്ന് രാത്രി കൃത്യമായ ഒരു ആലോചനയെ ഉൾക്കൊണ്ടുകൊണ്ടാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ എന്റെ കൂടെ വരും. അപ്പൻ അകന്നു, മോൻ ഏകാഗ്രതയില്ലാതെ ആരാധിച്ചു, കൊച്ചുമോൻ ഉപദേശം തെറ്റിച്ചു. അടുത്ത തലമുറക്കാരൻ വന്നപ്പോ യോത്തിന് വരുന്നു. ഇനി 28:24 നാലാം തലമുറ. ആഹാസ് ദൈവാലയത്തിലെ ഉപകരണങ്ങളെ എടുത്ത് ദൈവാലയത്തിലെ ഉപകരണങ്ങളെ ഉടച്ചു. യഹോവയുടെ ആലയത്തിന്റെ വാതിലുകൾ അടച്ചു കളഞ്ഞ് യെരുശലേമിന്റെ ഓരോ മൂലയിലും ബലിപീഠങ്ങൾ ഉണ്ടാക്കി. കുമ്പനാടൊന്ന് വന്ന് മേടിച്ചോണ്ട് വന്ന താമ്പാറെന്ന് തിരുവല്ലായില് സി എൽ എസ് മേടിച്ചോണ്ട് വന്ന ചിഞ്ചിരി അടിച്ചു കൊടുത്തു. ചുപ്പേരിയുടെ പരിപാടി ഫോളും കൂട്ടിയ കാര്യം പറഞ്ഞു. ബാധിക്കുമോ തലമുറകളെ? ബാധിക്കും. ഞാൻ ഇന്ന് രാത്രി ഉപവാസത്തിന്റെ ആദ്യത്തെ രാത്രി കൊതിയോടിരിക്കുന്നത് യുവമക്കളും കൂടെ ബാധിച്ച മൂന്നാല് പേരുടെ ചരിത്രം പറഞ്ഞു പോവല്ല. അച്ഛാ എനിക്ക് പറയാനൊരു ദൂതമാണ്. കരിമരവും കരിവേലകവും പൊട്ടിയാൽ വെള്ളത്തിന്റെ ഗന്ധം അടിക്കുമ്പോ ഒരു കിളിർപ്പുണ്ടാകത്തില്ല എന്ന് പറഞ്ഞതുപോലെ എന്നൊക്കെ ശൂന്യതകൾ നിഴലിക്കുന്ന കാലത്തിന്റെ നടുവിലും വെളിപ്പെടുവാനുള്ള തേജസ്. എത്ര പേരതിനെ കൊതിക്കുന്നു, എത്ര പേരതിനു വേണ്ടി ആഗ്രഹിക്കുന്നു. ദുരന്തം നിറഞ്ഞു നിൽക്കുന്ന തലമുറകളുടെ ചരിത്രത്തിന്റെ കാലഘട്ടം
ദൈവം എഴുന്നേൽപ്പിച്ച ഒരു മനുഷ്യനെ കുറിച്ച് 29-ാം അധ്യായത്തിൽ വായിക്കാം. നിങ്ങൾ ഇന്ന് രാത്രി വിശ്രമിക്കുന്നതിന് മുമ്പ് ആ അധ്യായം മുഴുവനും വായിക്കും. പ്രസക്തമായ ചില വാക്യങ്ങൾ ഞാൻ നിങ്ങളെ വായിക്കുന്നു. വായിച്ചേ 29:1-25 വയസ്സിൽ വായിച്ചു തുടങ്ങി. 29 മരിശിലേമിൽ വാണു. അവന്റെ അമ്മയ്ക്ക് അബിയ എന്ന് പേർ. അവൾ സെക്കരിയാവിന്റെ മകളായിരുന്നു. അവൻ തന്റെ അപ്പനായ ദാവീദ് ചെയ്തതുപോലെയൊക്കെയും യഹോവയ്ക്ക് പ്രസാദമായി ഉള്ളത് ചെയ്തു. 25-ാം വയസ്സിൽ വായിച്ചു, അമ്മയുടെ പേര് അബിയ എന്ന്. അവൾ സെക്കരിയാവിന്റെ മകളാണ്. അടുത്ത പറയാം, അവൻ തന്റെ അപ്പനായ പറഞ്ഞേ അപ്പനായ ചെയ്തതുപോലെയൊക്കെ നേരെ അപ്പനാരാ? ഇസ്കിയാവിന്റെ നേരെ അപ്പൻ ആകാശ. ആകാസ് ചെയ്തത് അനുസരിച്ചാണെങ്കിൽ എവിടുന്നേലും ഒരു ജെ സി ബി കൊണ്ടുവന്നിട്ട് കോടിന്റെ അടിത്തറ മാന്തണ്ടതാണ്. പക്ഷേ അവൻ ആകാശ ആരാധിച്ചതുപോലെ അല്ല ആരാധിച്ചത്. അവന്റെ അപ്പനായ യോദാം ആരാധിച്ചതുപോലെ ആരാധിച്ചു. അവന്റെ അപ്പനായ ഉസിയാവ് ആരാധിച്ചതുപോലെ അല്ല ആരാധിച്ചു. അവന്റെ അപ്പനായ അമസിയാവ് ആരാധിച്ചതുപോലെ അല്ല ആരാധിച്ചു. അവന്റെ അപ്പനായ യോവാശ് ആരാധിച്ചതുപോലെ അല്ല ആരാധിച്ചു. മറിച്ച് ഇന്നേക്ക് 10 അപ്പുറത്ത് ഈ കുടുംബത്തിൽ നിന്ന് ദൈവത്തിന്റെ പെട്ടകത്തെ കുറിച്ചുള്ള ആഴമേറിയ ദർശനം പ്രാപിച്ച് പെട്ടകം തോളയിലെടുത്തു വെച്ച് ഓ ദൈവാലയത്തിൽ വന്ന് തന്നെ തന്നെ മറന്ന് നൃത്തം ചെയ്ത ഒരു വല്യപ്പനില്ലേ ദാവീദ്? ആ വല്യപ്പൻ എങ്ങനെ ദൈവത്തെ ആരാധിച്ചു? അതുപോലെ അവന്റെ കാലത്ത് അവൻ ദൈവത്തെ ആരാധിച്ചു. അലയില്ലേ ദൈവസഭയോട് ഞാൻ ചോദിക്കുക, നന്മ തന്ന ഒരു ദൈവമില്ലേ? നടത്തിക്കൊണ്ടുവന്ന ദൈവമില്ലേ? അന്യരാജ്യത്ത് മാനിച്ച ദൈവമില്ലേ? നിന്റെ പിതാക്കന്മാരുടെ കാലത്ത് നിന്നെ ഓർത്തി ഒരു ദൈവമില്ലേ? ആ ദൈവത്തിന്റെ കൃപയെ ഓർത്തുകൊണ്ട് സുഡാനവന്ദനാദരക്ഷനാദര ഞാൻ പറഞ്ഞല്ലോ, 29-ാം അധ്യായം മുഴുവൻ നിങ്ങൾ വീട്ടിൽ നിന്ന് രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് വായിക്കും. 16-ാം വാക്യം, അവന്റെ കാലത്ത് ആലയത്തിലെ മലിനത മുഴുവൻ പുറത്താക്കി. 34-ാം വാക്യം വായിക്കും. 34 വാക്കുകളെ പരിമിത പുരോഹിതന്മാർ ചുരുക്കമായിരുന്നതിനാൽ ഹോമയാഗങ്ങളെല്ലാം തോലുരുപ്പാൻ അവർക്ക് കഴിഞ്ഞില്ല. അതുകൊണ്ട് അവരുടെ സഹോദരന്മാരായ ലേവിയർ ആ വേല തീരുവോളവും പുരോഹിതന്മാരൊക്കെയും തങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുവോളവും അവരെ സഹായിച്ചു. തങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുന്നതിൽ ലേവിയർ പുരോഹിതന്മാരെക്കാൾ അധികം ഉത്സാഹമുള്ളവരായിരുന്നു. ഹോമയാഗങ്ങൾ സമാധാന യാഗങ്ങൾക്കുള്ള മേദസ്സിനോടും ഹോമയാഗങ്ങൾക്കുള്ള പാനീയങ്ങളോടും കൂടെ അനവധിയായിരുന്നു. ഇങ്ങനെ യഹോവയുടെ ആലയത്തിലെ ആരാധന യഥാസ്ഥാനത്തായി. ദൈവം ജനത്തിന് ഒരുക്കിക്കൊടുത്തതിൽ യഹിസ്കിയാവും സകല ജനവും സന്തോഷിച്ചു. കാര്യം ക്ഷണത്തിലല്ലോ നടന്നത്. കണ്ടോ എന്താ വായിച്ചേ? കാര്യം ക്ഷണത്തിലല്ലോ നടന്നത്. ഹോമയാഗങ്ങളെല്ലാം തോലിരിപ്പാൻ അവർക്ക് കഴിഞ്ഞില്ല. അതുകൊണ്ട് അവരുടെ സഹോദരന്മാരായ ലേവ്യർ ആ വേല തീരുവോളവും സാധെ ആ പുരോഹിതന്മാരൊക്കെയും തങ്ങളെ തന്നെ ശുദ്ധീകരിക്കുവോളവും അവരെ സഹായിച്ചു. തങ്ങളെ തന്നെ ശുദ്ധീകരിക്കുന്നതിൽ ആ ലേവ്യർ പുരോഹിതന്മാരെക്കാൾ അധികം ഉത്സാഹമുള്ളവരായിരുന്നു. പെന്തക്കോസ്തിന്റെ ശക്തി വെളിപ്പെടാൻ കാരണം ഇതായിരുന്നു. സ്തോത്രം. വിശുദ്ധീകരണത്തിന്റെ കാര്യത്തിൽ ഉദ്ദേശിയെക്കാട്ടിൽ ഉത്സാഹമുള്ള വിശ്വാസികൾ ഇന്ന് ഭ്രാന്തിയിൽ നിന്നൊരു പിതാവ് നിത്യത ചേർക്കപ്പെട്ട അദ്ദേഹത്തിന്റെ അടക്കാരും 90 ഒരു പിതാവ് പി സി അബ്രഹാം സാർ. ഭ്രാന്തിയുടെ പെന്തക്കോസ് ചരിത്രത്തെ തിരിക്കാൻ ദൈവം ഉപയോഗിച്ചൊരു കർത്തദാസൻ. അതുപോലെ ഒരു പറങ്ങാമുട്ടി ശോമേൽച്ചാൻ ഉണ്ടായിരുന്നു. ശോമേൽച്ചാൻ റാന്നി പുനലൂർ ചന്ദ്രിക ബസല ഡ്രൈവറായിരുന്നു. ആത്മപകർച്ച ഉണ്ടായ കാലഘട്ടത്തിൽ ശോമേൽച്ചാൻ പുനലൂരൊക്കെ വണ്ടി കൊണ്ടിട്ട് വെച്ച് ചന്ദ്രിക ബസിന്റെ മേളിൽ കയറി നിന്ന് പ്രസംഗിക്കാൻ അദ്ദേഹത്തിനൊരു ഒരു തോന്നലുണ്ടായി. ഒരു ദിവസം ഒരു ദൈവിക വെളിപ്പാണ്, രാജീവ് ഗാന്ധിക്ക് ബൈബിൾ കൊടുക്കണം.
ഡൽഹിയിൽ പോയി 40 ദിവസം ഇരുന്ന് ഉപവസിച്ചു. രാജീവ്ഗാന്ധിക്ക് ബൈബിള് കൊടുത്തു. ഇങ്ങനെ ദൈവോപയോഗിച്ച് ഒത്തിരി ദൈവദാസന്മാരുടെ അനുഭവം എനിക്കറിയാം. അവരുടെ ഒക്കെ പ്രത്യേകത വിശുദ്ധീകരണത്തിന്റെ കാര്യത്തിൽ പാസ്റ്റർമാരെക്കാളും ഒരു നിർബന്ധമുള്ളവരായി. ഉപവാസത്തിന്റെ കാര്യത്തിൽ സ്തോത്രം 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 വെള്ളം കുടിക്കാതെ ഉപവസിക്കുന്നവരെ എനിക്കറിയാം. അതൊക്കെ അനുവർത്തിക്കണോ വേണ്ടായെന്നൊന്നും അല്ല ഞാൻ പറഞ്ഞത്, പക്ഷേ വ്യവസ്ഥകളുടെ കാര്യത്തിൽ അവരുത്സാഹമുള്ളവരായി. ഹോമയാങ്ങൾ സമാധാനയാങ്ങൾക്കുള്ള മേധസ്സിനോട്, ഹോമയാങ്ങൾക്കുള്ള പാനീയങ്ങളോടും കൂടെ അനവധിയായിരുന്നു. അടുത്ത വാക്യം എന്താ പറയുന്നത്? ഇങ്ങനെ യഹോവയുടെ ആലയത്തിലെ ആരാധന ഒന്ന് ചേർന്ന് പറഞ്ഞേ യഥാസ്ഥാനത്തായി. അപ്പം യോവാഷിന്റെ കാലത്ത് ക്രമം തെറ്റിയ, അമസിയാവിന്റെ കാലത്ത് ക്രമം തെറ്റിയ, ഉസിയാവിന്റെ കാലത്ത് ക്രമം തെറ്റിയ, യോദാവിന്റെ കാലത്ത് തലതിരിഞ്ഞ, ഓ ഹല്ലേലൂയ്യാ, ആകാശിന്റെ കാലത്ത് ഇല്ലാതായ ആലയത്തിലെ ആരാധന, ഓ ശകനാവിന്റെ കാലം വന്നപ്പോ നഷ്ടപ്പെട്ട കുടുംബ പ്രാർത്ഥന മടങ്ങി വരട്ട്. കൊറോണയുടെ പേര് പറഞ്ഞ് അടച്ചു വെച്ച ആരാധന മടങ്ങി വരട്ട്. അതിശക്തമായിട്ട് ദൈവാത്മ അവനോട് പറയാം, നിങ്ങളിൽ നിന്ന് അന്യരാജ്യത്തിന്റെ നന്മ വഹിക്കാൻ കാരണം ദൈവമാ. അതുകൊണ്ട് തന്നെ നഷ്ടപ്പെട്ടതൊക്കെ മടങ്ങി വരും. ആരാധന യഥാസ്ഥാനത്ത്, അച്ഛാ അനി, ആരാധന യഥാസ്ഥാനത്തായപ്പോ അനീഷ് ബാസ് അല്ല പ്രവർത്തിച്ചത്, സജിപ്പാസ് അല്ല പ്രവർത്തിച്ചത്, മനുഷ്യരല്ല പ്രവർത്തിച്ചത്. പറ അടുത്ത വാക്യം പറ, ദൈവം ദൈവം ജനത്തിന് ഒരുക്കി കൊടുത്തത്. സ്തോത്രം. ഒരുക്കി കൊടുക്കത്തില്ലേ? ചെങ്കടലിൽ അകത്തൂട് തന്റെ ജനത്തിന് വഴി ഒരുക്കി കൊടുത്ത ദൈവം, കാടപ്പക്ഷിയെ മരുഭൂമിയിൽ ഒരുക്കി കൊടുത്ത ദൈവം, തന്റെ ജനത്തിന് മന്ന കൊടുത്ത ദൈവം, ആ ദൈവം ഇന്ന് ഒരുക്കി തരാൻ ശക്തനല്ലേ? എന്റെ ദൈവത്തിന്റെ ശക്തിയുടെ വലിപ്പം തിരിച്ചറിയുന്ന ദൈവമക്കൾ ആ കരങ്ങൾക്ക് ദൈവത്തെ സ്തുതിച്ചാട്ട്. ശബനാരക എന്തോ പരിശുദ്ധാത്മാവ് ശക്തമായി പറയാൻ പറയുന്നു, ദൈവം ചിലത് ഒരുക്കാൻ ആഗ്രഹിക്കുന്നു. അലയിലെ ബിസിനസ് എങ്ങനെയാന്ന് എനിക്കറിയത്തില്ല, സിറ്റുവേഷൻ എന്താന്ന് എനിക്കറിയത്തില്ല, ജോലി സാധ്യത എന്താന്ന് എനിക്കറിയത്തില്ല, ഓ മുന്നോട്ടുള്ള അവസ്ഥ എന്താന്ന് എനിക്കറിയത്തില്ല. പക്ഷെ എന്നോട് പരിശുദ്ധാത്മാവ് പറയാൻ പറയുന്നു, ദൈവം ചിലത് ചെയ്യാൻ പോകുകയാണ്. വിശ്വസിക്കുന്ന ദൈവമക്കളൊക്കെ ശക്തിയോട് ദൈവത്തെ സ്തുതിച്ചു. ശബാരാധ, തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി മാറും. ഇത് യഹോവയാൽ സംഭവിച്ചു, മനുഷ്യരുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമായി എന്ന് പറയത്തക്ക രീതിയിൽ ഒരത്ഭുതം ദൈവം ചെയ്യും. അല്പസമയങ്ങൾ അന്യഭാഷകൾ ദൈവത്തെ സ്തുതിക്കാമോ? ഭയങ്കര ദൈവ സാന്നിധ്യം നിങ്ങൾ ഇരിക്കുന്നിടത്ത് നിങ്ങളെ സ്പർശിക്കുന്നത് ഞാൻ ആത്മാവിൽ രാത്രി കാണുക. ദൈവം ചിലത് ചെയ്യാൻ പോകുന്നു, ദൈവം ചിലത് ചെയ്യാൻ പോകുന്നു. യെസ്, ശാന്തന രമന ഹദന ദൈവങ്ങളൊക്കെ ആത്മാവിൽ പ്രാർത്ഥിച്ചാണ്, ആത്മാവിൽ പ്രാർത്ഥിച്ചാണ്, ആത്മാവിൽ പ്രാർത്ഥിച്ചാണ് ഭയങ്കര ദൈവപ്രവർത്തികൾ ദൈവം അയക്കാൻ പോകുന്നു. ഉടമ്പരപരമ ശാന്തരപരമ ക്ഷൈടക്കിടക. ഒന്നാമത്തെ രാത്രി ദൈവാത്മാവ് ശക്തമായി പറയുന്നു, ദൈവം ചിലത് ചെയ്യുന്നു. എത്ര പേര് വിശ്വസിക്കുന്നു? എന്റെ ദൈവം എന്റെ വിഷയത്തെ ഏറ്റെടുത്തെന്ന് വിശ്വസിക്കാമോ?
ദൈവം ഏറ്റെടുത്ത ഈ ചന്ദ്രരോഗം പിടിച്ച് അങ്ങേയറ്റം പറ്റി ശിഷ്യന്മാർ എടുക്കെ കൊണ്ടുവന്നിട്ട് ഒരു ഗുണവും ഇല്ലാതെ അട്ട ചുരുളുന്നത് പോലെ ചുരുണ്ട് കിടക്കുന്ന ഒരു കൊച്ചിനെ എന്റെ കർത്താവ് ഏറ്റെടുത്തു. ഏറ്റെടുക്കാൻ കാരണം അപ്പം പറഞ്ഞു ഒന്ന് ഏറ്റെടുത്താൽ പറ്റത്തുള്ളൂ, എന്റെ വീടിനൊരു സ്വസ്ഥതയില്ല, ഇതിനെ കൊണ്ട് ഞാൻ കുറെ നാളായിട്ട് നടക്കുക, ഏൽപ്പിക്കാൻ നോക്കിയിടത്തൊന്നും ഒരു പരിഹാരവുമില്ല, പലയിടത്തും കൊണ്ടേപ്പിച്ചു നോക്കി, ആശുപത്രി കൊടുത്തു നോക്കി, ആയുർവേദത്തിൽ നോക്കി, ഹോമിയോയിൽ നോക്കി, നല്ല ന്യൂറോയെ കൊണ്ട് കാണിച്ചു, ശ്രീജിത്രയെ കൊണ്ട് നോക്കി, കുറെ കാശ് പോയതല്ലാതെ ഇതുവരെ ഒരു പരിഹാരം ഉണ്ടായിട്ടില്ല. ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ പറയുന്നു, മനുഷ്യനെ ഏൽപ്പിക്കാൻ നോക്കിയിട്ട് വിടുതലില്ലാത്ത ചിലതിനെ കർത്താവേക്കാൻ പോവാ. ഏറ്റെടുത്തെന്ന് മാത്രമാണോ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു. ഭയങ്കരായിട്ട് വഴി അടഞ്ഞിരിക്കുന്ന ചിലരോട് ഞാൻ ആത്മാവിൽ പറയുന്നു, കൈക്ക് പിടിച്ചു ദൈവം എഴുന്നേൽപ്പിച്ചു. പറഞ്ഞേ ബ്രദറെ, കൈക്ക് പിടിച്ച്, കൈക്ക് പിടിച്ച്. സുധാരാപാര എഴുന്നേൽക്കുക, എടുക്കുക, നടക്കുക, എഴുന്നേൽപ്പിച്ചു. കാര്യം കാര്യം ക്ഷണത്തിലല്ലോ നടന്നു. ദൈവം ഏറ്റെടുത്ത വിടുതൽ പെട്ടെന്ന്, ചെങ്കടലിൽ പിടർന്നത് പെട്ടെന്നല്ലേ, എരികൊമ്പതിൽ തകർന്നത് പെട്ടെന്നല്ലേ, കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനം ഇളയത് പെട്ടെന്നല്ലേ, വാതിൽ തുറന്നത് പെട്ടെന്നല്ലേ. പത്രോസിനെ ദൂതൻ ചെന്ന് തട്ടി ഉണർത്തി പുറത്തു കൊണ്ടുവന്ന് പ്രാർത്ഥനയുടെ മറുപടി പ്രാർത്ഥിക്കുന്നല്ലോ മുമ്പിൽ കൊണ്ടുവന്നിരുന്നത് പെട്ടെന്നല്ലേ. ആ ദൈവം ഇന്നും ജീവിക്കുന്നില്ലേ? പെട്ടെന്നൊരു ദൈവപ്രവൃത്തി. എത്ര പേരെ അത് വിശ്വസിക്കുന്നു? വിശ്വസിക്കുന്ന ദൈവമക്കൾ ആമേൻ പറഞ്ഞേ. ഈ വാസപ്രാർത്ഥന പെട്ടെന്നൊരു ദൈവപ്രവൃത്തിയായി മാറും. പെട്ടെന്നുള്ള ദുരന്തങ്ങളല്ല നിങ്ങൾ കേൾക്കാൻ പോകുന്നത്, പെട്ടെന്നുള്ള ദുരന്തങ്ങൾ ഒഴിഞ്ഞു പോകുന്നു. പെട്ടെന്നൊരു ദൈവപ്രവൃത്തി വെളിപ്പെടുന്നു. കാര്യം ക്ഷണത്തിലല്ലോ നടന്നത്. സ്തോത്രം സ്തോത്രം സ്തോത്രം. കരച്ചിലോടും വിലാപത്തോടും കൂടെ ഒക്കെ ആരംഭിക്കുന്ന യോബേല ആ പ്രവചനത്തിന്റെ അവസാനത്തിങ്കിലേക്ക് വരുമ്പോ ഓ എന്താ അവിടെ പറയുന്നത്? 2:28 അതിന്റെ ശേഷമോ എന്റെ ആത്മാവിനെ നിങ്ങളുടെ പുത്രന്മാരും പുത്രന്മാരും പ്രവചിക്കും. വിശ്വസിക്കാറോ? നിങ്ങളുടെ തലമുറയോട് ദൈവത്തിന്റെ ഒരു നീതി വെളിപ്പെടാൻ പോവുക. പറ അടിയനിതാ ദേവാദ സമർപ്പിക്കുന്ന ദൈവമക്കൾ ഉറക്കം പറ. പറഞ്ഞു നിർത്താൻ ദൈവാത്മാവിനോട് പറയുന്നത് ഇതാ, ഇത് എൻഡ് ടൈം ഗ്ലോബൽ റിവൈവൽ, അന്ത്യകാല ആഗോള ഉണർവ്. നിങ്ങളുടെ തലമുറയുടെ മേലൊരു ദൈവപ്രവൃത്തി എഴുന്നേൽപ്പിക്കും, എഴുന്നേൽപ്പിക്കും. ദൈവം എഴുന്നേൽപ്പിക്കും, ദൈവം എഴുന്നേൽപ്പിക്കും. എൻഡ് ടൈം ഗ്ലോബൽ റിവൈവൽ, അന്ത്യകാല ആഗോള ഉണർവ് സകല ജഡത്തിന്റെ മേലും ഞാൻ എന്റെ ആത്മാവിനെ പറയും. എനിക്കങ്ങോട്ട് നിർത്താൻ പറ്റുന്നില്ല. അത്രയ്ക്ക് ദൈവസ്ഥാനത്ത് ഞാൻ ഇതിനകത്ത് കണ്ടോണ്ടിരിക്കുക. അല്പസമയം ആ കരങ്ങളൊക്കെ ഒന്ന് തട്ടി ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ. ആത്മം തറവി ദൈവത്തെ സ്തുതിച്ച്, എല്ലാവരും ദൈവത്തെ സ്തുതിച്ച്. കാര്യം ക്ഷണത്തിലല്ലോ നടന്നത്, കാര്യം ക്ഷണത്തിലല്ലോ നടന്നത്.
കാര്യം ക്ഷണത്തിലല്ലോ നടന്നത്. കർത്താവ് കനാവിലെ കല്യാണ വീട്ടിൽ പെട്ടെന്ന് അത്ഭുതം ചെയ്ത കർത്താവ് രക്തസ്രാവക്കാരത്തിന്റെ വിഷയത്തിനകത്ത് പെട്ടെന്ന് വിടുതലയച്ച കർത്താവ് ഇന്ന് രാത്രി അലയിലെ ദൈവമക്കളുടെ വിഷയത്തിലും പെട്ടെന്നൊരു ദൈവപ്രവൃത്തി അയക്കണേ. ഞങ്ങൾ അതിനുവേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കും. ഈ ജനത്തെ അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആ ഗോഡ് ബ്ലസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ, കർത്താവ് സഹായിക്കട്ടെ. ഗോഡ് ബ്ലസ്.